നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ പുലർച്ചെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണന് ഒരു ഫോൺ കോൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനാണ് മറുതലക്കൽ. അടിയന്തരമായി തൃശൂർ സഹകരണ ബാങ്കിൽ എം കെ കണ്ണനോട് എത്താൻ ED ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നു. കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് എം കെ കണ്ണൻ. തൃശൂരിലെ ശക്തനായ CPM നേതാവ്. തൃശൂർ സഹകരണ ബാങ്ക് എം കെ കണ്ണൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. എം കെ കണ്ണനെ ചോദ്യം ചെയ്യാൻ ശക്തരായവർ കേരളത്തിൽ തന്നെ അധികമില്ല. എം കെ കണ്ണനൊപ്പം ബാങ്കിൻ്റെ സെക്രട്ടറിയെയും ED സംഘം വിളിച്ചു വരുത്തി. കണ്ണനും സെക്രട്ടറിയുമൊക്കെ വെളുപ്പാങ്കാലത്ത് ബാങ്കിൽ എത്തുന്നതിന് മുൻപ് തന്നെ പാർട്ടി പ്രവർത്തകരോടും ചില നേതാക്കളോടും ഇക്കാര്യം വിളിച്ചു പറഞ്ഞു. കണ്ണനും ബാങ്ക് സെക്രട്ടറിയും ബാങ്കിലെത്തുമ്പോൾ പുറത്ത് പാർട്ടി പ്രവർത്തകരും ചില നേതാക്കളും തടിച്ചുകൂടി. എന്നാൽ ബാങ്കിലെത്തിയ കണ്ണനും സെക്രട്ടറിയും മറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥരുമൊക്കെ ഭയപ്പെട്ടു. കാരണം ആയുധധാരികളായ സായുധസേന ചുറ്റും നിൽക്കുന്നു. അവർക്കിടയിൽ ശക്തമായി നിൽക്കുന്ന ED ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ചില നമ്പറുകളൊന്നും അവിടെ വിലപ്പോകില്ല എന്ന് എം കെ കണ്ണൻ തിരിച്ചറിഞ്ഞു. വായ്പാ ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാൻ ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. സാധാരണഗതിയിൽ ബാങ്കിലേക്ക് നല്ല പുലിക്കുട്ടികളായി എത്തുന്ന CPM നേതാക്കൾ പൂച്ചക്കുട്ടികളായി ED മുന്നിൽ. എല്ലാ വായ്പാ രേഖകളും ED മുന്നിൽ നിരത്തി. തൃശൂർ സഹകരണ ബാങ്കിൻ്റെ പാട്ടുരായ്ക്കലിലെ ഓഫീസിൽ ഇന്നലെ രാവിലെ 8:30 ED ഉദ്യോഗസ്ഥരെത്തിയത്. CRPF കാവലോടെ എത്തിയ ഉദ്യോഗസ്ഥർ തുടർന്ന് കമ്പ്യൂട്ടറുകൾ പരിശോധിച്ചു. എന്നാൽ എം കെ കണ്ണൻ ഞെട്ടിപ്പോയത് ബാങ്കിലൂടെ നടത്തിയ അനധികൃത ഇടപാടുകളുടെ മുഴുവൻ വിവരങ്ങളും ED ഉദ്യോഗസ്ഥരുടെ പക്കലിരിക്കുന്നു എന്നത് തന്നെ. ED ഉദ്യോഗസ്ഥർ ഈ തെളിവുകളെല്ലാം നിരത്തിവെച്ചുകൊണ്ടാണ് അവിടെ പരിശോധനകൾ ആരംഭിച്ചത്. ഒന്നും ശബ്ദിക്കാൻ എം കെ കണ്ണനോ ബാങ്ക് സെക്രട്ടറിക്കോ കഴിഞ്ഞില്ല. തങ്ങളുടെ കൈവശം എല്ലാ തട്ടിപ്പുകളുടെയും കള്ളപ്പണ ഇടപാടുകളുടെയും തെളിവുകളുണ്ട്. ഇക്കാര്യങ്ങൾ ഒന്ന് ഒത്തുനോക്കുകയാണ് ലക്ഷ്യമെന്ന് ED ഉദ്യോഗസ്ഥർ കണ്ണനോട് പറഞ്ഞു. തുടർന്ന് ഈ പരിശോധനയ്ക്ക് സാക്ഷിയായി മുഴുവൻ സമയവും ബാങ്കിൽ തന്നെ ഇരിക്കേണ്ടി വന്നു എം കെ കണ്ണന്. തൊട്ടപ്പുറത്ത് അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിൽ 9 പരിശോധന തുടങ്ങി. ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗം നടന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഈ പരിശോധന. കള്ളപ്പണം വെളുപ്പിക്കൽ വാർത്തയറിഞ്ഞ് രാവിലെ തന്നെ ജനം അയ്യന്തോൾ ബാങ്കിന് മുന്നിൽ തടിച്ചുകൂടി. പരിഭ്രാന്തരായി ഒട്ടേറെ ആളുകളാണ് ബാങ്കിന് മുന്നിലെത്തിയത്. നിക്ഷേപം പിൻവലിക്കാനും അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുമൊക്കെ പലരും ആവശ്യപ്പെട്ടു. തിരക്ക് കൂടിയതോടെ ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ ഇത് നിങ്ങളുടെ ബാങ്കാണ്, പ്രശ്നങ്ങളില്ല എന്ന് നിക്ഷേപകരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ചിലർ അനുനയത്തിലൊന്നും വഴങ്ങാതെ വന്നതോടെ പ്രിമച്യൂർ ക്ലോഷർ അപേക്ഷ എഴുതി ഒപ്പിട്ട് നൽകുന്നവർക്ക് തുക നൽകും എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചു. സാധാരണ പരിശോധന മാത്രമാണിതെന്നും സംശയമുള്ള വ്യക്തികളുടെ അക്കൗണ്ടും ഇടപാടുകളുമാണ് പരിശോധനകൾ നടക്കുന്നത് എന്നും ബാങ്ക് അധികൃതരുടെ വെളിപ്പെടുത്തൽ. എന്നാൽ അയ്യന്തോൾ സഹകരണ ബാങ്കിലെ ED പരിശോധനയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ CPM പ്രവർത്തകർ ആക്രോശവുമായി എത്തി. എന്താണ് നിന്റെയൊക്കെ പ്രശ്നം എന്നാണ് മാധ്യമപ്രവർത്തകരോട് CPM നേതാക്കളുടെ ചോദ്യം. ഇതോടെ മാധ്യമപ്രവർത്തകർ ദയനീയമായി CRPF ജവാന്മാരെ ഒന്ന് നോക്കി. സായുധസേന ഒന്നു തിരിഞ്ഞതോടെ DYFI പ്രവർത്തകരും CPM പ്രവർത്തകരുമൊക്കെ ഉൾപ്പെട്ട ആ കൂട്ടം പെട്ടെന്ന് ഉൾവലിഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടാകും എന്ന് ഭയപ്പെട്ട പോലീസും സംഭവസ്ഥലത്ത് ജാഗ്രത പാലിച്ചു. എന്തായാലും അയ്യന്തോളിലും തൃശൂർ സഹകരണ ബാങ്കിനുമൊക്കെ മുന്നിൽ ജനക്കൂട്ടത്തെ കണ്ടതോടെ പാർട്ടി നേതാക്കൾക്കും പരിഭ്രമമായി. റെയ്ഡുകൾ പുരോഗമിക്കുന്നതിനിടയിൽ ചാനൽ വാർത്തകൾ ഭിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു. കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തേക്ക് വരുന്നു എന്ന് വന്നതോടെ ബാങ്ക് ഉദ്യോഗസ്ഥരും പരിഭ്രമിച്ചു. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സതീഷ് കുമാർ നടത്തിയത് 500 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകളാണ് എന്ന ED വാർത്ത കൂടി വന്നതോടെ കൂടുതൽ പരിഭ്രമമായി പാർട്ടി നേതാക്കൾക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി തങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് ഭരണസമിതി അംഗങ്ങൾ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞതോടെ കൂടുതൽ പരിഭ്രമത്തിലും പ്രതിരോധത്തിലുമായി പാർട്ടി നേതാക്കൾ. ഇതോടെ തിരുവനന്തപുരത്തടക്കം വലിയ ചർച്ചകൾ പുരോഗമിച്ചു. ഏതു വിധേനയും മൊയ്തീൻ കീഴടങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരണം എന്ന തീരുമാനം അങ്ങനെയാണ്. ഇന്നലെ ഉച്ചയോടെ കൊച്ചിയിലെത്തിയ മൊയ്തീൻ അഭിഭാഷകരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരെ തിരുവനന്തപുരത്തേക്ക്. ഇന്ന് നിയമസഭ സാമാജികർക്കുള്ള ഓറിയന്റേഷൻ ക്ലാസിൻ്റെ കാരണം പറഞ്ഞ് ചോദ്യം ചെയ്യലിൽ നിന്ന് തടിതപ്പുകയാണ് തൽക്കാലത്തേക്ക് നല്ലത് എന്ന ഉപദേശവും മൊയ്തീൻ ലഭിച്ചു. ഇന്ന് ED മുന്നിൽ ചെന്നുപെട്ടാൽ കൂടുതൽ തെളിവുകളോടെ മൊയ്തീനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമായിരുന്നു നിലനിന്നത്. എന്നാൽ പാർട്ടി ഇന്നലെ അപ്രതീക്ഷിത നീക്കങ്ങളോടെ മൊയ്തീനെ ഇന്ന് ED വിട്ടുകൊടുത്തില്ല. തങ്ങളുടെ അറിവില്ലായ്മയെ പാർട്ടി ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന്
ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളായ വനിതാ അംഗങ്ങൾ പറയുന്നു, പാർട്ടി നേതാക്കൾ കുരുക്കിലാവാതിരിക്കാൻ ബാങ്കിലെ ചെറിയ ഉദ്യോഗസ്ഥരെയും ഭരണസമിതി അംഗങ്ങളെയും ഒക്കെ ബലി കൊടുത്തു എന്ന നിലപാടിലാണ് ഇപ്പോൾ ചെറിയ നേതാക്കൾ. സി പി എമ്മിലെ ഉന്നതർ കൂടി കുടുങ്ങും എന്ന നിലയിലെത്തിയതോടെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലി വാരിയെറിയുന്നതിന്റെ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. സതീഷ് കുമാറിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന തിമിംഗലങ്ങളെ തേടിയാണ് ഇപ്പോൾ ഇഡിയുടെ യാത്ര. അതുകൊണ്ട് തന്നെ ശക്തമായ റെയ്ഡുകൾ ഏകദേശം 45 സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടക്കും എന്ന സൂചനയും പുറത്തു വരുന്നു. വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുതന്നെയാണ് ഇഡിയുടെ മുന്നോട്ടുള്ള യാത്ര. എ സി മൊയ്തീന്റെ വീട് റെയ്ഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മൊയ്തീനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചിരുന്നു ഇഡി. പാർട്ടിയിൽ നിന്നുള്ള ഒറ്റ തന്നെയാണ് മൊയ്തീനെ ഇത്രയധികം വീഴ്ത്തിയത്. മൊയ്തീന്റെ ബന്ധുക്കളുടെ അടക്കം നിക്ഷേപങ്ങളുടെ പൂർണ്ണ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മൊയ്തീന്റെ വസതി റെയ്ഡ് ചെയ്യാനെത്തിയപ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്നത്. ഇതോടെ പൂർണ്ണമായി കുരുങ്ങുകയായിരുന്നു മൊയ്തീൻ. അതിലപ്പുറം പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ. പാർട്ടിയുടെ ഒരു തലങ്ങളിൽ പോലും ഒരു കോപ്പി എടുക്കാതെ വളരെ ഭദ്രമായി സൂക്ഷിച്ച റിപ്പോർട്ട് എങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ പക്കലെത്തി? ഈ റിപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലിയ സംശയങ്ങൾക്ക് ഇഡിക്ക് തിരികൊളുത്തിയതും. ഒരു പാർട്ടിയൊന്നാകെ വീഴുന്ന കാഴ്ചയാണ് കരുവന്നൂരിലും അയ്യന്തോളിലും തൃശൂർ സഹകരണ ബാങ്കിലുമൊക്കെ നമ്മൾ കാണുന്നത്. അസ്ഥിവാരം വാന്തിയതോടെ ഇതാണ് ഗതിയെങ്കിൽ ഇനി 45 സഹകരണ ബാങ്കുകളിലെ പരിശോധനകൾ കഴിയുമ്പോൾ എന്തായിരിക്കും സി പി എമ്മിൻ്റെ അവസ്ഥ? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ കൂടുതൽ പരിഭ്രമത്തിലാഴുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.